പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും ഫെറൂസിയ എന്ന ദരിദ്ര ബാലൻ തൻ്റെ ഏറ്റവും സുന്ദരമായ ജോലി പിതാവിനോടുകൂടി ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിലുള്ള വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുക പലപ്പോഴായിട്ട് തൻ്റെ പിതാവിനെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ്. തൻ്റെ പിതാവ് എപ്പോഴും ജോലി ചെയ്തു വന്നിരുന്ന മുന്തിരിത്തോപ്പിലും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിലും ഫെറൂസിയ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് തൻ്റെ പിതാവിനെ സഹായിക്കാനായിട്ടാണ്. വർഷങ്ങൾക്ക് ശേഷം ഫെറൂസിയയുടെ ഉള്ളിൽ ഒരു വലിയ കഠിനാധ്വാനിയുടെ ജീവിതത്തിൻ്റെ ത്വര കടന്നു വരുന്നുണ്ട്. തൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന വലിയൊരു ആഗ്രഹം ഒരു ട്രാക്ടർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിതാവിൻ്റെ സഹായത്തോടെയാണ് ആദ്യം ഫെറൂസിയ ഇതിനെ ശ്രമം ആരംഭിക്കുക. പിന്നീട് സ്വന്തമായിട്ട് ഒരു പുതിയ ട്രാക്ടർ കമ്പനി തന്നെ ഈ മനുഷ്യൻ തുടങ്ങുന്നുണ്ട്. ആ ട്രാക്ടറിൻ്റെ പേര് പിന്നീട് ലോകപ്രസിദ്ധമായിട്ട് മാറുകയാണ്. ഫെറൂസിയ ലംബോഗിനി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് നമ്മളിവിടെ കാണുക. പിന്നീട് അങ്ങോട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ സ്വപ്നമെന്ന് പറയുക ഫെറാറിയിലെ ഒരു കാറ് സ്വന്തമാക്കുക. ഈ മനുഷ്യൻ താല്പര്യത്തോടു കൂടിയിട്ട് അവിടെയുള്ള ഒരു ഫെറാറി കടയിലേക്ക് കടന്നു ചെന്ന് തനിക്കിഷ്ടമുള്ള ഒരു കാർ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ അതിൻ്റെ വലിയ കംപ്ലൈൻ്റ് എന്താണെന്ന് കണ്ടെത്തുന്ന ഒരു നിമിഷമുണ്ട്. ഫെറാറി ഉടമയോട് ചെന്ന് ഈ കാര്യം പറയുകയാണ്. അല്ലയോ സഹോദര, നിങ്ങളുടെ കാറ് ഏറ്റവും മുന്തിയ ഇനമാണ്, പക്ഷേ അതിൻ്റെ ക്ലച്ച് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശരിയാക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാറായി മാറും. എന്നാൽ ഈ ഉടമ ഫെറൂസിയയെ കളിയാക്കി വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. മറ്റൊന്നും ഓർക്കാതെ ഫെറൂസിയ പുറത്തേക്കിറങ്ങി തൻ്റെ ഭവനത്തിലേക്ക് നടക്കാൻ ആരംഭിക്കുക. അവിടെ ചെന്ന് ഈ മനുഷ്യൻ തീക്ഷ്ണതയോടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഒരു നല്ല കാറ് ഈ ലോകത്തിനായിട്ട് സമ്മാനിക്കും. പിന്നീട് ചരിത്രം കാണുക, ഒരു വലിയ കാർ കമ്പനിക്ക് തുടക്കം കുറിച്ച ഒരു മനുഷ്യനെയാണ്. ഇന്നും നമ്മുടെയൊക്കെ നിരത്തുകളിലൂടെ ഓട്ടം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ലംബോർഗിനി എന്ന് പറയുന്ന കാറിൻ്റെ ചരിത്രം അവിടെ തുടങ്ങുന്നു. സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുകയാണ്, സക്കേവുസ് എന്ന മനുഷ്യൻ ക്രിസ്തുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിളിയാൽ മരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനോട് പറയുന്നുണ്ട്, ക്രിസ്തു നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഭവനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സക്കേവുസ് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായിട്ട് തിരികെ കൊടുക്കുമെന്ന് ക്രിസ്തു അവനോട് പറയുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ രക്ഷയുടെ വലിയ അംശം കടന്നു വരണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഒരു വലിയ തീരുമാനം തന്നെ നാം എടുക്കേണ്ടിയിരിക്കുന്നു.
നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ക്രിസ്തു സാന്നിധ്യം എപ്പോൾ കടന്നു വരുന്നുവോ നമ്മുടെ ജീവിതങ്ങൾ വിലപ്പെട്ടതായിട്ട് മാറുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ എപ്പോഴും കൂടെയുണ്ടാകാനായിട്ട് പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിലൂടെ നമുക്കും തീരുമാനമെടുക്കാം.